കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡിനെത്തിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ആ നേതാക്കന്മാരെ പൊക്കി അകത്തിട്ട് ഇ ഡി അവരുടെ ശക്തി തെളിയിച്ചെങ്കിൽ ഇപ്പോഴിതാ പുതിയൊരു വാർത്ത പുറത്തുവരുന്നു. മുനിസിപ്പൽ റിക്രൂട്ട്മെന്റ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരുടെ വസതിയിൽ ഇപ്പോൾ ഇതാ റെയ്ഡ് നടക്കുന്നു. സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് ഇ ഡി എത്തിയിരിക്കുന്നത്. കേന്ദ്രസേനയുടെ വലിയ ബറ്റാലിയനെ തന്നെ അണിനിരത്തിക്കൊണ്ടുള്ള റെയ്ഡാണ്. പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മന്ത്രിമാർ സുജിത് ബോസിന്റെ കൊൽക്കത്തയിലുള്ള 51 കനാൽ സ്ട്രീറ്റ് ശ്രീഭൂമി, 65 കനാൽ സ്ട്രീറ്റ് ഭൂമി, സൗത്ത് ഡംഡം മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലാണ് പ്രധാനപ്പെട്ട റെയ്ഡുകൾ നടക്കുന്നത്. രണ്ട് മന്ത്രിമാരുടെയും ഒരു മുനിസിപ്പൽ ചെയർമാന്റെയും വീടുകളിലും ഓഫീസുകളിലുമായിട്ടാണ് റെയ്ഡ് നടക്കുന്നത്. അത് ശക്തമായി തന്നെ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് നാലുപാടും വളഞ്ഞ് നടക്കുന്ന റെയ്ഡ്. കാരണം പശ്ചിമബംഗാൾ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞിരുന്നു ഇത്തരം റെയ്ഡുമായി വന്ന ജനം നേരിടുമെന്ന്. എന്നാൽ ആ ജനത്തിനെ തന്നെ നേരിട്ടുകൊണ്ട് ഈ റെയ്ഡ് നടത്തി അഴിമതിക്കാരെ പൊക്കി അകത്തിടാൻ രണ്ടും കൽപ്പിച്ച് കിടി കളത്തിലിറങ്ങുമ്പോൾ മമത വിയർക്കുകയാണ്. ഇപ്പോൾ പശ്ചിമബംഗാളിൽ നടക്കുന്ന റെയ്ഡിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വീഡിയോയുടെ ലിങ്ക് നൽകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാവുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.